നമസ്കാരം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലിയ ഒരു അഴിമതി സ്വപ്നമായിരുന്നു നടക്കാതെ പോയ കേരളയിൽ. പിണറായി കേരളമാകെ നാട്ടിയ അഴിമതിയുടെ മഞ്ഞക്കുറ്റികൾ ബുദ്ധിയുള്ള മലയാളികൾ പിഴുത് കാട്ടിലും പൊട്ടക്കുളങ്ങളിലും തള്ളി. മകളെ കോടീശ്വരിയാക്കുവാൻ വേണ്ടി ബുദ്ധിപൂർവ്വം നടത്തിയ ഇടപാടുകളെല്ലാം മകൾ വീണയ്ക്ക് ജയിലിൽ പോകാനുള്ള വഴികളായി മാറിയിരിക്കുകയാണ്. നാടിനെ കട്ടുമുടിച്ച് തനിക്കും ബന്ധുക്കൾക്കും കോടികൾ എങ്ങനെ സമ്പാദിക്കാം എന്നത് മാത്രമാണ് കേരള മുഖ്യമന്ത്രിയുടെ പ്രധാന ചിന്ത. കേരളയിൽ പോയാൽ എന്ത്, കേ ഫോൺ ഉണ്ടല്ലോ. 1000 കോടിയിൽ കുറഞ്ഞുള്ള ഒരു പദ്ധതിയെക്കുറിച്ചും പിണറായി ചിന്തിക്കാറേയില്ല. അപ്പോഴല്ലേ കമ്മീഷൻ തുകയും കോടികളാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും ചൂടോടെ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും തന്റെയോ ഇടത് സർക്കാരിന്റെയോ ഭരണ നേട്ടങ്ങൾ ഒന്നും തന്നെ ജനങ്ങളോട് പറയാൻ പിണറായിക്ക് കഴിയുന്നില്ല. എല്ലാ പ്രചരണ വേദികളിലും എഴുതി വെച്ച ഒരേ പ്രസംഗം തന്നെ വായിച്ചു തള്ളുന്നു. കേവലം 18 മാസങ്ങൾ കൊണ്ട് പൂർത്തിയാകും എന്ന മനോഹര സ്വപ്നം മലയാളിക്ക് നൽകിയാണ് 2017 കെ ഫോൺ പദ്ധതി കൊണ്ടുവന്നത്. 2024 എത്തിയിട്ടും പദ്ധതി പൂർണ്ണമായതുമില്ല, വാഗ്ദാനങ്ങളൊന്നും നടപ്പിലായതുമില്ല. 20 ലക്ഷം പേർക്ക് സൗജന്യ ഇന്റർനെറ്റ് നൽകുമെന്ന് പറഞ്ഞ് മാരക തള്ളായിരുന്നു മുഖ്യന്റേത്. പിന്നീട് അത് ഒരു നിയോജക മണ്ഡലത്തിൽ 1000 വീതം ആകെ 14,000 കണക്ഷനാക്കി കുറച്ചു. അതും നടന്നില്ല. കേവലം 7,000 പേർക്ക് പോലും കണക്ഷൻ നൽകാൻ സാധിക്കാതെ പണി ചെയ്തിരുന്ന കമ്പനികൾ പൊടിയും തട്ടി സ്ഥലം കാലിയാക്കി. ടെൻഡർ തുക 1000 കോടിയിൽ നിന്നും പിന്നീട് 1500 കോടിയാക്കി ഉയർത്തി. മുഖ്യമന്ത്രി സഖാവിന്റെ ബന്ധു കമ്പനിയായ ബ്രസാഡിയോയും ഈ കരാറിന് പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായല്ലോ കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയാണെന്ന്. അഴിമതിയിൽ ആണ്ടുപോയ ഈ പദ്ധതിയെക്കുറിച്ച് വിശദീകരണവുമില്ല, അന്വേഷണങ്ങളുമില്ല. 240 കോടി ചെലവഴിച്ച് റോഡിൽ വാരി വലിച്ച് സ്ഥാപിച്ച AI ക്യാമറ ഇനി ചുണ്ണാമ്പിട്ട് വയ്ക്കാൻ പോലും കൊള്ളില്ല. അതും ഇതുമൊക്കെ കരാർ നൽകിയിരിക്കുന്നത് മുഖ്യന്റെ ബന്ധുക്കൾക്ക് തന്നെയാണ്. സംസ്ഥാനത്ത് 1 കോടി ജനങ്ങൾക്ക് പെൻഷനില്ല. സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല. സപ്ലൈകോ സ്ഥാപനങ്ങളിൽ ഉപ്പ് പോലുമില്ല. കരുവന്നൂർ ബാങ്കിലെ കോടികളുടെ അഴിമതിയിൽ CPM തലമൂത്ത സഖാക്കൾക്ക് പങ്കുണ്ട് എന്നാണ് പുതിയ വിവരം. വികസനത്തിന്റെ ഒരു വാക്ക് പറയാൻ കഴിയാതെ അഴിമതിയുടെ 100 സത്യങ്ങൾ മാത്രം സ്വന്തമായുള്ള പിണറായി സർക്കാരിന്റെ മുഖമടച്ചുള്ള പ്രഹരമായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാധാരണക്കാരന്റെ ഓരോ വോട്ടും.